മൂന്നാം തവണയും സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവസരം തന്നതിന് ജനങ്ങളോട് നന്ദി പറയുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെ വിജയത്തിന് ശേഷം പ്രതികരിച്ചിരുന്നത് എന്നാൽ സർക്കാർ രൂപീകരണം അത്ര എളുപ്പമാകില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതോടെ സർക്കാർ രൂപീകരിക്കുന്നതിൽ ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെയും ടി ഡി പി നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന്റെയും നിലപാടുകൾ നിർണായകമായേക്കും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും തുടരുന്ന നിതീഷിന്റെ മൗനത്തിൽ ബി ജെ പിക്ക് കടുത്ത ആശങ്കയുമുണ്ട് വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കിങ് മേക്കർ ചന്ദ്രബാബു നായിഡുവും നിർണായക ഉപാധികൾ മുന്നോട്ട് വെക്കുമെന്നത് ബി ജെ പിക്ക് സർക്കാർ രൂപീകരണമെന്നത് അത്ര എളുപ്പമാകില്ല എന്ന സൂചനയാണ് നൽകുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ഉൾപ്പെടെ വിലപേശി വാങ്ങാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം എന്നാണ് അറിയുന്നത് സുപ്രധാന കാബിനറ്റ് പദവികൾ ടി ഡി പി ജനസേനയ്ക്കുമായി ആവശ്യപ്പെടുമെന്നും എൻ ഡി എ കൺവീനർ സ്ഥാനം ഉറപ്പിക്കുമെന്നുമാണ് റിപ്പോർട്ട് എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ ചന്ദ്രബാബു നായിഡു ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ പവൻ കല്യാണം പങ്കെടുക്കും നായിഡുവും കല്യാണം ഒന്നിച്ചാണ് ഡൽഹിക്ക് യാത്ര പുറപ്പെട്ടത് അതേസമയം നിതീഷിനെയും നായിഡുവിനെയും മറുകണ്ഠം ചാടിക്കാൻ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസും ശ്രമം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ നേരത്തെ സഖ്യകക്ഷികളായിരുന്ന ജെ ഡി യുവിനെയും ടി ഡി പി യേയും ഒപ്പം ചേർത്ത് സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കോൺഗ്രസ് തള്ളുന്നില്ല മുന്നണികൾ മാറാൻ യാതൊരു മടിയും കാണിക്കാത്ത നിതീഷിന്റെ ചരിത്രം ബി ജെ പിയിലും ആശങ്കയുണർത്തുന്നുണ്ട് സർക്കാർ രൂപീകരിക്കാനായില്ലെങ്കിൽ പ്രതിപക്ഷ തിരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടി കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേരുന്ന ഇന്ത്യാ സഖ്യയോഗം ചർച്ച ചെയ്യും സർക്കാർ രൂപീകരണത്തിനായുള്ള സാധ്യത തേടി ജെ ഡി യു നേതാവ് നിതീഷ് കുമാറുമായും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായും ചർച്ചകൾ നടത്താൻ തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം മറ്റു സ്വതന്ത്ര പാർട്ടികളെയും എത്തിക്കാൻ നീക്കം നടത്തുന്നുണ്ട് സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ മമതാ ബാനർജിയും സഹകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇതുവരെ നിതീഷ് കുമാർ ബി ജെ പി നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത് ബി ജെ പിയിൽ കടുത്ത ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് നിതീഷും ചന്ദ്രബാബു നായിഡുവും വിലവേശൽ നടത്താനുള്ള സാധ്യത ബി ജെ പി തള്ളിക്കളയുന്നില്ല അതിനാൽ തന്നെ പരമാവധി വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിന് ഇരു പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് ബി ശ്രമം രാജ്യത്ത് സർക്കാർ രൂപീകരിക്കുന്നതിൽ എടുത്തുചാടി കോൺഗ്രസ് ഒരു തീരുമാനവും എടുക്കില്ല എന്നാണ് കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമായും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു കെ മുരളീധരൻ ഉണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവമായി തന്നെ പരിഗണിക്കും കെ മുരളീധരനെ തൃശൂരിൽ നിർത്തിയത് പാർട്ടിയാണ് രാഹുലിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചും പാർട്ടി കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കെ വേണുഗോപാൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കലാകൗമുദി